നമസ്കാരം. ഡിസംബർ 25-ലെ എസ്ഐഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോകമെമ്പാടും ആഗോളതലത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ആഘോഷത്തിൻ്റെ ദിനമാണ്, ക്രിസ്മസ് ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ എസ്ഐഡി നമുക്ക് തോന്നി ഒരു ക്രിസ്മസിനെ പറ്റി തന്നെ ഒന്ന് ചർച്ച ചെയ്താലും എന്ന്. നമ്മൾ ഈയിടെയായിട്ട് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ പറ്റിയൊക്കെ ഉള്ള ഒരു ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ ഓണം എങ്ങനെയാണ്, വാമനാവതാരത്തിൽ ഉണ്ടായിരുന്ന മഹാബലിയുടെ ഓണം എങ്ങനെയാണ് പരശുരാമൻ കണ്ടുപിടിച്ച കേരളത്തിൽ ആഘോഷിക്കുന്നതെന്നൊക്കെ വളരെ ചർച്ചയായിട്ടുണ്ട്. അപ്പം ഒരുപക്ഷേ ഒരു നമുക്കെല്ലാവർക്കും അതൊന്നും ഒരു വിഷയമല്ല. നമ്മളതൊരു ആഘോഷമാക്കുന്നു, ആചാരമാക്കുന്നു, അതിനെ കൊണ്ടാടുന്നു. അതിനകത്ത് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് ആംഗിളുള്ളവർ അതങ്ങനെ ആഘോഷിക്കുന്നു. അതല്ലാത്തവരൊരു കാർഷിക വിള ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളൊരു ആചാരമായിട്ട് കാണുന്നു. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ക്രിസ്മസിനും അങ്ങനെ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേറിട്ട ചിന്തകളുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊരു ഒരിക്കലും ഒരു കോൺട്രവേഴ്സിയോ ഒരു ബ്ലാസ്ഫമിയോ ഒന്നും കിക്കപ്പ് ചെയ്യാനല്ല, പക്ഷേ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുന്നു എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനൊരു ഒരു ചർച്ച നമുക്ക് ചെയ്യാം എന്ന് വിചാരിച്ചത്. എന്തായാലും അതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു റിലീജിയസ് കൊണോട്ടേഷൻസ് ഇല്ല, അതിന് ഒരു രീതിയിലൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇതിനെ കാണേണ്ടതില്ല. പക്ഷേ എന്നാലും നമ്മളെല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു ഒരു ചർച്ചയാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ഒരു നെഗറ്റീവ് രീതിയിലായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ഷമാപണം ഞാൻ ആദ്യമേ പറയും. അപ്പോൾ ഡിസംബർ 25 ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സ്പിരിച്വൽ ഗുരു, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതാണ്. അപ്പം ഈ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത് ഒരു പ്രീ ക്രിസ്ത്യൻ ഈറയിലുണ്ടായിട്ടുണ്ടാവുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് എങ്ങനെയാണിത് ഈ ഒരു ആഘോഷം വന്നിട്ടുള്ളത് എന്ന് പല റിസർച്ച് ഡോക്യുമെൻസും ഉണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്നവരുമുണ്ട്. പിന്നെ അത് രണ്ട് കാര്യങ്ങൾ പറയുന്ന പല റിസർച്ചേഴ്സിൻ്റെയും ഡോക്യുമെൻറ്റിൽ പറയുന്നത് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡോക്യുമെൻറ്റേഷൻസിലും ഈ 2000 വർഷം മുൻപുള്ള ഡോക്യുമെൻറ്റേഷൻസിലും കണ്ടിട്ടില്ല, ഒരു ഗോസ്പിൾസിലും കണ്ടിട്ടില്ല. അപ്പോൾ ഡിസംബർ 25 ഒരു ജനിച്ച ദിനം എന്ന് നമുക്ക് ഒരു ഇൻഡിക്കേഷനും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു 25 ഡിസംബർ ഒരു ആചാരമായി കണ്ടു, അല്ലെങ്കിൽ ഒരു ജന്മദിനമായി ആഘോഷിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയുണ്ടായി. അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഇതൊരു പേഗൻ ഫെസ്റ്റിവലായിരുന്നു യൂറോപ്പിലൊക്കെ. നമുക്കറിയാം ഈ വിൻ്റർ, ഒരു മിഡ് വിൻ്ററിലുള്ളൊരു ആഘോഷം എങ്ങനെയാണ് വരിക. വിൻ്റർ എന്നൊക്കെ പറയുന്നത് അവിടെ യൂറോപ്യൻ നമ്മളൊന്നും ഒരുപക്ഷെ ഇവിടെ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ യൂറോപ്പിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം വിൻ്റർ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ളതാണ്. അപ്പം ഈ ഡിസംബർ 25 എന്നൊക്കെ പറയുന്ന കാലം എന്ന് പറയുന്നത് ഒരു മിഡ് വിൻ്ററാണ്. ആ മിഡ് വിൻ്ററിൽ എങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായി, അപ്പോൾ അതിനകത്ത് ഒരു ജന്മദിനം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തുള്ളൊരു ഒരു ഹിസ്റ്ററി പറയുന്നത് ഇതൊരു ഷോർട്ടസ്റ്റ് ഡേ, ഇത് ഈ ഡിസംബർ 25 എന്ന് പറയുന്നത് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഒരു ഇയറിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ദിനമായിരുന്നു. അപ്പോൾ അതൊരു സമ്മർ വിൻ്റർ സോൾസ്റ്റിസ് അല്ലെങ്കിൽ സൂര്യൻ്റെ ചലനം, അതായത് ഒരു വസന്തത്തെ, സ്പ്രിങ്ങിനെയും സമ്മറിനെയൊക്കെ ഒരു വരുന്നതിൻ്റെ തുടക്കമായി കണ്ട് ആഘോഷിക്കുന്ന ഒരു ദിനമായിരുന്നു എന്ന് ചില ഒരു വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം എന്തായാലും പോപ്പ് ജൂലിയസ് 1 ആണ് അദ്ദേഹമാണ് ഈ ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനം അല്ലെങ്കിൽ ജീസസിൻ്റെ ജന്മദിനമായി ഒരു പ്രഖ്യാപനം നടത്തിയത്.
അപ്പോൾ ഈ ഡേറ്റ് വരാനുള്ള കാരണം ഒരു നേരത്തെ പറഞ്ഞില്ല പേഗൻ, അതായത് പേഗൻ റിലീജിയൻ ബാക്കിയുള്ള ഒരു മൾട്ടിപ്പിൾ ദൈവങ്ങളെ ആരാധിക്കുന്നവരെയാണ് ഈ പേഗൻ റിലീജിയൻ എന്ന് പറയുന്നത്. ഒരു ഏകദൈവ ആരാധന ഇല്ലാത്തവർക്കാണ് പേഗൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, സാറ്റനാലിയ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. ആ സാറ്റനാലിയ ഫെസ്റ്റിവൽ നടന്നിരുന്നത് ഈ കാലത്താണ്, ഈ ഡിസംബർ 25 തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഒരു വരവിന് മുമ്പായിട്ട് നടന്നിരുന്നൊരു ഫെസ്റ്റിവൽ, ഒരു അതിനെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ജന്മദിനമായി പ്രഖ്യാപനമുണ്ടാക്കുന്നതാണ് ഈ ഡിസംബർ 25. അപ്പോൾ അതിനെ ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റി എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഇത് അതൊരു ഒരു സ്പ്രെഡ് ഉണ്ടാകുന്നത്. ഏതാണ്ട് കോമൺ ഇറ CE 432 ആണ് ഇത് ഈജിപ്തിലോട്ടൊക്കെ വ്യാപിക്കുന്നത്. അതിനുശേഷം അത് ഒരു ഒരു 6-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഒരു ഒരു ഇംഗ്ലണ്ടിലേക്കും മറ്റും ഇത് പടർന്നു പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ആഘോഷം നടത്തുന്നതിന് യാതൊരു വിഷമമുള്ള ആളുകളല്ല, നമുക്ക് ഒരു റീസൺ വേണം. അപ്പം ഇത് ഒരു റീസണായി, ഇതൊരു ഒരു ഒരു ക്രിസ്ത്യൻ റിലിജ്യൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഫെസ്റ്റിവിറ്റിയും നടന്നിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പലപ്പോഴും ഈസ്റ്റർ ആയിരുന്നു അതുവരെയൊക്കെ വലിയ മുഖ്യമായി ആചരിച്ചുകൊണ്ടിരുന്ന ഒരു ഫെസ്റ്റിവൽ. ഈസ്റ്റർ എന്ന് പറയുന്നത് മാർട്ടിയർഡം, അദ്ദേഹത്തിൻ്റെ ഒരു 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 രക്തസാക്ഷിത്വത്തിനെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനായിരുന്നു കൂടുതൽ പ്രാധാന്യം, ഈസ്റ്ററിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. പക്ഷേ ഇത് ജന്മദിനം ആഘോഷിക്കുന്നത് കുറേ കൂടെ ഒരു ഒരു വ്യാപകമായ, അല്ലെങ്കിൽ അതിന് അത് പണ്ടേ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ആഘോഷത്തിനെ ഒന്ന് റീബ്രാൻഡ് ചെയ്ത് റീനെയിം ചെയ്ത് ആഘോഷങ്ങൾ തുടങ്ങി എന്ന് പറയുന്നത് ആണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് ഇന്ന് അതിൻ്റെ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും. എന്തായാലും ഇത് ഇത് ഒരു ഒരു ഇമാജിനറി ഡെറ്റ്, ഒരു കടം വീട്ടലിനുള്ള ഒരു ഒരു റിച്ച്, ഒരു പൂവറിന് കൊടുക്കുന്ന ഗിഫ്റ്റ്. അത് നമുക്കറിയാം, ക്രിസ്മസ് ഗിഫ്റ്റ്സും മറ്റുമൊക്കെ വളരെയധികം ആളുകൾ ആചരിക്കുന്നതാണ് ഈ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഡെറ്റ്, എനിക്കുണ്ടായിരുന്ന ഒരു കടം തീർക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ്സും മറ്റുമൊക്കെ പാവപ്പെട്ടവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പോൾ അതിനൊരു പുതിയ വ്യാവസായിക മാനമുണ്ടായി തീർന്നു കാലാകാലങ്ങളിൽ. നമുക്കറിയാം അക്ഷയ തൃതീയ പോലുള്ള ചില ആചാരങ്ങൾ ഈയിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെയുള്ള അതിനെല്ലാം ഒരു 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 മൂലകാരണം എന്ന് പറയുന്നത് ഒരു ബിലീഫുണ്ട്, നമ്മ ഒരു പാവപ്പെട്ടവനും മറ്റുമൊക്കെ ഉള്ള ആളുകൾക്കുള്ള ഒരു കടം തീർക്കലായിട്ടാണ് ഈ ക്രിസ്മസ് ഗിഫ്റ്റിൻ്റെ ഒരു ഒരു തുടക്കം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു കാര്യം നമുക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ക്രിസ്മസ് ഈ ക്യാൻസൽ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ആചരിക്കരുത് എന്ന് നിയമം ഉണ്ടാക്കപ്പെട്ടു. അത് ഇംഗ്ലണ്ടിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ നിന്ന് പോയിട്ടുള്ള അമേരിക്കയിലും ക്രിസ്മസ് ആഘോഷം ക്രിസ്ത്യാനികൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം, ഒലിവർ കോൺവിൽ എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഒരു പ്യൂരിറ്റാൻസ് അല്ലെങ്കിൽ ഇന്ന് പ്രൊട്ടസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിലെ ക്രിസ്തീയ ആളുകൾ വിചാരിച്ചിരുന്നു ഇങ്ങനെയുള്ള ഫെസ്റ്റിവിറ്റീസൊക്കെ നടത്തുന്നത് ഒരു ഏകമത വിശ്വാസികൾ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾക്കൊക്കെ ശരിയായ ഒരു രീതിയല്ല. അപ്പം ഒരു പേഗൻ ഫെസ്റ്റിവലിനെ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രിസ്മസ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു നടപടിയാണെന്നും, അങ്ങനെ ഈ ഒലിവർ കോൺവെല്ലിൻ്റെ കാലഘട്ടത്തിൽ ഈ 1645 കോമൺ ഇറയിൽ അവർ ഈ ക്രിസ്മസിനെ കംപ്ലീറ്റായിട്ട് ബോയ്കോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാൻ ചെയ്യാനായിട്ടൊരു തീരുമാനമുണ്ടായി. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിസ്മസ് ക്യാൻസൽ ചെയ്തു. പക്ഷേ ചാൾസ് 2-ാമൻ എൻ്റെ ഭരണകാലത്ത് ഇത് പോപ്പുലർ ഡിമാൻഡുണ്ടായി, ഇത് ആചരിക്കണം. നമുക്കറിയാം പോപ്പുലർ ഡിമാൻഡ് വരുന്നത് ഒരു 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 സമൂഹത്തിൻ്റെ ആവശ്യം വരുമ്പോൾ, നമ്മുടെ ഈ ശബരിമല പോലുള്ള കാര്യത്തിൽ ഒരു ആചാരത്തിനൊരു ലംഘനം വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ മുഴുവൻ ഒരുമിച്ച് ഈ ആചാരം ഞങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യമുണ്ടാകും. ആ ആവശ്യമുണ്ടായതുപോലെ തന്നെ ഈ ചാൾസ് 2-ാമൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു പോപ്പുലർ ഡിമാൻഡ്, കാരണം ആർക്കാണ് ഈ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയാണ് അത് വീണ്ടും അത് റിസ്റ്റോർ ചെയ്യപ്പെട്ടത്. അതിന് ക്രിസ്മസിന് ഇംഗ്ലണ്ടിൽ വീണ്ടും ഒരു ഒരു ഇതുണ്ടായത്. പക്ഷേ ഒരു ഇംഗ്ലീഷ് സെപ്പറേറ്റസ് നമുക്ക് അമേരിക്കയിലോട്ട് പോയ കാലഘട്ടത്തിൽ 1620 മറ്റും ഒരു അവിടെ ഉണ്ടായിരുന്ന
ഒരു ക്രിസ്മസ് ആഘോഷങ്ങളെ ബാൻ ചെയ്യുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടായത്. അതായത് 1659 മുതൽ 1881 വരെ ക്രിസ്മസ് അവിടെ ബാൻ ചെയ്യുന്നു, എസ്പെഷ്യലി ബോസ്റ്റണിലും മറ്റും. പക്ഷേ അത് ഒരു ഒരു ജെയിംസ് ടൗൺ സെറ്റിൽമെൻറ്റിലും അല്ലെങ്കിൽ ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് അവിടെ വളരെ അധികം വിപുലമായി ആഘോഷിച്ചിരുന്നു, അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പം പല വിഭാഗങ്ങളിലുള്ള ആളുകളും അതിനെ വലിയ രീതിയിൽ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ആഗോളതലത്തിൽ എല്ലാവരും ആചരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ തന്നെ പോവുകയാണെങ്കിൽ, നമ്മൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലും മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാം എല്ലാ ഷോപ്പിലും മറ്റുമൊക്കെ ക്രിസ്മസിനെ പറ്റിയുള്ള ഒരു ഒരു ആഘോഷങ്ങളും ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വയ്ക്കുകയും അതുപോലെ തന്നെ ക്രിസ്മസ് സാന്റ ക്ലോസിൻ്റെ തുപ്പി വച്ചിട്ടുള്ള ആളുകൾ നിൽക്കുന്നതും എല്ലാവരും. അപ്പോൾ അതിനകത്തൊരു ജാതി മത ഒരു വിവേചനവും ഇല്ലാതെ തന്നെ ആളുകൾ ഇതിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു, ഈ ഒരു ആഘോഷത്തെ. അപ്പം ഇന്ന് നമ്മൾ കാണുന്നത് ഒരു 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 ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഒരു വിഭാഗം കാണുന്നു. വേറെ ചിലർ ഇതിനെ ഒരു ഒരു ഹാപ്പി, ഇപ്പം പലരും മെറി ക്രിസ്മസ് എന്ന് പോലും പറയാറില്ല, ഹാപ്പി ഹോളിഡേയ്സ് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ചില ചില ചർച്ചകൾ ഇന്ന് സീരിയസ് ആയിട്ട് നടക്കുന്നു. കാരണം ഇപ്പം നമ്മളെല്ലാവർക്കും അറിയാം നമ്മളിന്ന് കാണുന്നത് വളരെ സെക്കുലറായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അപ്പോൾ ഗവൺമെൻറ് ഒരു ഓഫീസുകളിലും മറ്റുമൊക്കെ ഈ പറയുന്ന റിലീജിയസ് ആക്ടിവിറ്റീസ് നടക്കാമോ? മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഒരു സർക്കാർ എഴുതി വയ്ക്കാമോ എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച അമേരിക്കയിലും മറ്റുമൊക്കെ ഉണ്ട്. ഇന്ന് നമ്മളിവിടെ ഇത് കേരളത്തിലും ഒന്നും മെറി ക്രിസ്മസ് പറയുന്നത് ഒരു ഒരു റിലീജിയസ് ആക്ടിവിറ്റി ആയിട്ട് കാണുന്നില്ല. നമ്മളത് വളരെ സെക്കുലറായിട്ടുള്ള കാണുന്നത്. നമുക്ക് കാണാം മന്ത്രിമാരും മറ്റുമൊക്കെ ഈ സാന്റ ക്ലോസിൻ്റെ തുപ്പിയൊക്കെ വെച്ച് നടക്കുന്നത്. പക്ഷേ ജയ് ശ്രീറാം ഇന്ന് നമുക്ക് ഡെഫിനറ്റായിട്ടും സെക്കുലറായിട്ടുള്ളൊരു ഒരു ചാൻ്റ് അല്ല. അപ്പം നമ്മുടെ ഒരു 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 ഡെഫിനറ്റായിട്ടൊരു പോളറൈസേഷൻ ഇത് ഭാഗമായോ? എന്നാൽ ഇന്ന് ഒരു ഒരു മറ്റ് പല രാജ്യങ്ങളിലും ഇത് അതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അപ്പം ക്രിസ്ത്യൻ സെലിബ്രേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫെസ്റ്റിവലായിട്ട് കാണുന്ന ക്രിസ്മസ് ഒരു പക്ഷേ ഗവൺമെൻറ് ചെയ്യണോ എന്നുള്ളതിനെപ്പറ്റി ഒരു ഒരു ചർച്ച ഉണ്ടായി. അപ്പം വാസ്തവം പറഞ്ഞാൽ മെറി ക്രിസ്മസ് ആണോ ഹാപ്പി ഹോളിഡേയ്സ് വേണോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഓൾമോസ്റ്റ് പകുതി ആളുകളും അതിനെപ്പറ്റി ബോധേഡ് അല്ല. അമേരിക്കയിലും മറ്റുമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇടയ്ക്ക് ഒരു 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 വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, എവരി ക്രിസ്ത്യൻ എവരി ഹിന്ദു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിലും മറ്റും നോക്കിയാൽ ഒരു ഒരു ലേഡി പ്രീസ്റ്റ് അവരൊരു ഒരു ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. ആ സ്പീച്ചിനകത്ത് അവർ പറയുന്നു അവർ ഒരു ഒരു റിസർച്ച് ഒരു സർവേ റിപ്പോർട്ട് പ്യൂർ റിസർച്ച് എന്ന് പറയുന്ന റിസർച്ചിൻ്റെ സർവേ റിപ്പോർട്ടാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഇന്ന് അമേരിക്കയിൽ ഏതാണ്ട് 80% ആളുകളോളം എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളാണ്. കാരണം അതിനകത്ത് അവർ റിലീജിയനെ ബോധേഡ് അല്ല. അവരെ പറ്റി ഒരു ചർച്ച ചോദിച്ചപ്പോഴത്തേക്ക് അവർ ചോദിച്ചു ഈ റിസർച്ചിനകത്തുണ്ടായിരുന്നു സർവേക്കകത്തുണ്ടായിരുന്നു അത് നിങ്ങളുടെ കൂടെ ഉള്ള വർക്ക് ചെയ്യുന്നവരോ കൂടെ നടക്കുന്നവരോ അയാളുടെ റിലീജിയനെ പറ്റി നിങ്ങൾ ബോധേഡാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയ ഏതാണ്ട് 75-80% ആളുകൾ പറഞ്ഞു ഞാൻ ബോധേഡല്ല എന്ന്. അപ്പോൾ അങ്ങനെ ബോധേഡല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞ ഏകമത ഏകദൈവ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ ഒക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെ സാൽവേഷന് ഉള്ള ഒരു ചാൻസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സർവേ ആയിരുന്നു അത്. അപ്പോൾ ഇന്ന് പലരും ചർച്ച ചെയ്യുന്നത് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ റിലീജിയസ് ആണ്. പക്ഷേ നമുക്ക് മനസ്സിലാകേണ്ടത് ഇത് ആരും ഇന്ന് പല ഡെവലപ്ഡ് കൺട്രീസിലും ഈവൻ ഭാരതത്തിലും ഒക്കെ ഇത് നമ്മൾ ആരും ബോധേഡ് അല്ല. ഇതൊരു ക്രിസ്ത്യൻ സെലിബ്രേഷൻ ആണോ അതോ അല്ലയോ എന്നുള്ളതിനെ പറ്റി നമ്മളിന്ന് ബോധേഡ് അല്ല. അപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഇതൊരു ഒരു പേഗൻ ഫെസ്റ്റിവലാണെന്നും ആ പേഗൻ ഫെസ്റ്റിവലിന് ഒരു ഒരു അഡാപ്റ്റേഷൻ നടത്തിയതാണെന്നും അതിന് ഒരു 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 പർട്ടിക്കുലർ ഡേ അതിനകത്ത് ഒരു ഒരു ഇന്ന ദിവസമാണ് ഇദ്ദേഹം ജനിച്ചത് എന്നുള്ള അതിനെ ഒരു ഒരു ഫിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ ലോകം മുഴുവൻ അംഗീകരിച്ചൊരു കാര്യമാണ്. കേരളത്തിലൊക്കെ എസ്പെഷ്യലി നമുക്കറിയാം പല ആചാരങ്ങളും ഒക്കെ ഇതിനകത്തൊന്നും ഇൻ്റർവൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആചാരങ്ങളും ഒക്കെ ഇതിനകത്ത് ഇപ്പോൾ നഗര സങ്കീർത്തനം പോലുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ ഇതിനകത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ആ ഒരു വിശാല മനസ്സോടുകൂടി കാണാൻ ഇന്ന് ഉള്ള ഒരു ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമുക്കിന്ന് മുന്നിലുണ്ട്. അപ്പം
മറ്റുള്ളവരുടെ ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കുക എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനൊക്കെ ഭാഗമാക്കിയിരുന്നു. ഓണത്തിനോ ദീപാവലിക്കോ ഒക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇതെന്തോ നമുക്കൊരു റിലീജിയസ് ഫെസ്റ്റിവൽ അല്ലായിരുന്നു, ഇതൊരു ഫെസ്റ്റിവിറ്റി ആയിരുന്നു. ഇതൊരു ഒരു 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 റിലീജിയനുമായിട്ട് അലൈൻഡ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വളരെയധികം ഡീപ്ലി പോളറൈസ്ഡ് ആണോ? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നമ്മൾ ഇന്ന് എടുക്കാൻ കാരണം. അപ്പം ഒരു ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം പണ്ടു മുതലേ യൂറോപ്പിൽ നടന്നതാണ്. അപ്പോൾ നമ്മളൊരു പക്ഷേ അതൊരു വിദേശീയമായ വൈദേശികമായ ആചാരം എന്ന് പറഞ്ഞ് നമ്മളൊന്നിൽ മാറ്റി നിർത്തണം, അതല്ലെങ്കിൽ ഇതിനെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു ഒരു 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 വളരെ ഒരു കാർണിവലാണ്, ഇതെല്ലാവർക്കും കൂടെ ഉള്ള സന്തോഷത്തിൻ്റെ സമയമാണ്, ഇതൊരു ഒരു ഒരു പുതിയ ഒരു ഈ വർഷം അവസാനിച്ച് പുതിയൊരു വർഷത്തേക്കുള്ള ഒരു തുടക്കത്തിൻ്റെ ഒരു 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 ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് ആചരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഞാൻ പറയാം. ഞാനിത് ഇതിനെപ്പറ്റിയൊന്ന് ഒരു 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ റിലീജിയസ് അല്ലാത്ത കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അതായത് ഈ ക്രിസ്മസ് ട്രീ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്മസ് ട്രീ ആദ്യമായി ഒരുപക്ഷെ ഉണ്ടാക്കി വച്ചത് പ്രിൻസ് ആൽബർട്ടാണ്. അദ്ദേഹം വിൻസർ കാസിലില്, വിക്ടോറിയയുടെ ഭർത്താവായിരുന്നു പ്രിൻസ് ആൽബർട്ട്. അദ്ദേഹം ഒരു ജർമ്മൻ ഡിസെൻറ്റിലുള്ള ആളാണ്, ജർമ്മൻകാരനാണ്. അപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ചെയ്തിരുന്ന കാര്യമാണ് ഈ ക്രിസ്മസ് ട്രീ പോലുള്ള ഇൻഡോർ ആയിട്ട് പ്ലാന്റ് വളർത്തുകയും അങ്ങനെയുള്ള ഒരു ആചാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ വിൻസർ കാസിലില് അദ്ദേഹം 1841 ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കുന്നത്. അത് വിക്ടോറിയൻസിന് വളരെയധികം സന്തോഷമുണ്ടാക്കുക, അല്ലെങ്കിൽ അതൊരു ഒരു ആചാരമായി. അത് പെട്ടെന്ന് നമ്മുടെ ഈ ഗണേശോത്സവം ബാലഗംഗാധരത്തിലൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ അതൊരു ഒരു ഒരു ആചാരമായി, അല്ലെങ്കിൽ അതൊരു ഒരു ഒരു പാർട്ട് ഓഫ് ദ ക്രിസ്മസ് സെലിബ്രേഷനായി മാറുകയായിരുന്നു. അതുപോലെ നമുക്കറിയാം ഈ വളരെ അടുത്ത കാലം വരെയൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് കാലവുമൊക്കെ നമ്മൾ ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു 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 മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിരുന്നു. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കാർഡ് അയക്കുക, അപ്പോൾ ഒരു കാർഡ് കിട്ടും നമുക്ക്, എനിക്ക് ഇത്ര കാർഡ് കിട്ടി എന്ന് പറയുന്നത് വലിയൊരു 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 ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ ഉള്ള എൻ്റെ ഒരു മാനദണ്ഡമായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് കാർഡ് എപ്പോഴാണ് ആ പ്രചാരത്തിൽ വരുന്നത്, അതാരാണ് ഉണ്ടാക്കിയത്? അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ നോക്കുന്നത് ആദ്യത്തെ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത് 1843 ആണ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നത്. സർ ഹാവി കോൾ എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് ആദ്യമായി പ്രിൻ്റ് ചെയ്തത്. അദ്ദേഹം ഇൻസിഡൻ്റലി ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന അത് കണ്ട് ഫൗണ്ടേഴ്സ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് പോസ്റ്റ് ഓഫീസാണ് ഈ സർ ഹാവി കോൾ. അദ്ദേഹം പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കിയപ്പോൾ നാച്ചുറലി ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 വാണിജ്യ വശം നമുക്ക് മനസ്സിലാക്കാം. എന്നാലും പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ഡിസൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ജോൺ ഹേഴ്സ് എന്ന് പറയുന്ന ആളാണ്. ആൻഡ് അതിൻ്റെ ഒരു 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 മൂന്ന് പാർട്ടായിട്ടായിരുന്നു ആദ്യത്തെ ആ ക്രിസ്മസ് കാർഡ് അടിച്ചിരുന്നത്. അതിനകത്ത് ഒരു ഒരു റിച്ച് ഫാമിലീസും പൂവർ ഫാമിലീസും സെലിബ്രേറ്റ് ചെയ്യുന്ന, അതായത് മൂന്ന് മടക്കിലുള്ളൊരു കാർഡ് ആണ് ആദ്യത്തെ ഒരു ക്രിസ്മസ് കാർഡായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് 1840 നമുക്കറിയാം. അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെയും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ കാലം വരെ, ഇമെയിലൊക്കെ അയച്ച് തുടങ്ങുന്ന കാലം വരെയൊക്കെ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ഒരു ആക്ടിവിറ്റിയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ. അതൊരു വലിയ വാണിജ്യപരമായി ആളുകൾ ഒരു 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 വലിയ ബിസിനസ്സായിരുന്നു. ഇപ്പോൾ നമ്മൾ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ പോലെയൊക്കെ ക്രിസ്മസ് കാർഡ് പ്രിൻ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റെലവൻസ് വളരെ കുറഞ്ഞു. പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഒരു പീസ് ഓഫ് ഫാക്റ്റാണ്. എന്തായാലും ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം ഓണം പോലെ തന്നെ വളരെയധികം വ്യാപാരം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെ കൂടെയാണ്. അതിനകത്ത് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ക്രിസ്മസ് സെയിലുണ്ട്, ക്ലിയറൻസ് സെയിലുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആക്ടിവിറ്റീസ്. അതൊരു ഒരു ഒരു ബിസിനസ്സിനെ സ്പർ ചെയ്യുന്ന ഒരു ഒരു സീസണാണ്. അപ്പോൾ മാത്രമല്ല ഇതിനകത്ത് വേറൊരു അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത് ഒരു 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 ഡെഡ് വെയ്റ്റ് ഉണ്ടാക്കി, അതായത് ഇത് ആവശ്യമില്ലാതെ കുറേ പണച്ചെലവുകൾ ഉണ്ടാക്കി. ഏതാണ്ട് 2015 മറ്റോ ഉള്ളൊരു ഒരു പറയണത് ഏതാണ്ട് $4 ബില്യൺ അമേരിക്കയിൽ ഈ ക്രിസ്മസ് സമയത്ത് ഈ ഡെഡ് വെയ്റ്റ് ആയിട്ടുണ്ടാകുന്ന ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്, കാരണം നമ്മൾ ആഘോഷം മാത്രമാണ് ഇതിനകത്ത് കാണുന്നത്. അതിനെന്ത് കാരണമോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാരണം അതിന് അസൈൻ ചെയ്യുക, ആഘോഷിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ഒരു സന്തോഷത്തിൻ്റെയും ഒരു 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 ഏതാണ്ട് ഒരു ഒരു വർഷക്കാലമായിട്ടോ ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ട് നമ്മൾ ഈ പറയുന്ന പാൻഡമിക്കിനെ പറ്റിയും മറ്റുമൊക്കെ
ഒരു 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 വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ കഴിഞ്ഞു പോയതാണ്. എന്നാൽ ഈ പുതുവർഷം നമുക്കെല്ലാവർക്കും ഒരു നന്മയുണ്ടാകട്ടെ. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുക, അതിനൊരു സന്തോഷമുണ്ടാകുക. പക്ഷേ നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾസും മറ്റുമൊക്കെ പാലിച്ച് തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും ആഘോഷിച്ചത്. എന്തായാലും എല്ലാവർക്കും മെറി ക്രിസ്മസ്. താങ്ക് യു.